പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ കുറച്ച കേന്ദ്ര നടപടിയുടെ ചുവട് പിടിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും വിൽപ്പന നികുതി കുറച്ച് ഇന്ധനവിലയെ നിയന്ത്രിക്കുകയാണ്. എന്നാൽ നികുതി ഒഴിവാക്കാനാകില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലേതുപോലെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന്റെയും നിലപാട്. നാടൻ ഭാഷ പറഞ്ഞ പോക്കറ്റ് അടിക്കാറിന്റെ ന്യായം പോലെ പോക്കറ്റിൽ നിന്നുള്ള പണമെല്ലാം എടുത്തിട്ട് വണ്ടിക്കൂലി ഇല്ലയോ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കുന്നത് പോലെയല്ലേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കോവിഡിന്റെ ഉൾപ്പെടെ മറ്റു ചെലവുകളും എല്ലാം വരുമ്പോൾ അത് നമ്മുടെ ഇന്ന് 30 രൂപ കളക്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ 10 രൂപ കുറയ്ക്കുന്നു, പെട്രോളിന് 5 രൂപ കുറയ്ക്കുന്നു. അങ്ങനെ കുറയ്ക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് 2.5 രൂപയ്ക്കടുത്തും 1.5 രൂപയ്ക്കടുത്തും നമ്മൾ കുറച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 12.5 രൂപയോളം ഡീസലിനും പെട്രോളിന് 6.50 രൂപയിലധികം വന്നിട്ടുണ്ട്. അപ്പൊ അത് അനുസരിച്ച് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധവും ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ തിരിച്ചടികളും നൽകിയ തിരിച്ചറിവാണ് കേന്ദ്രത്തെ മാറ്റി ചിന്തിപ്പിച്ചത് എന്ന ന്യായവും ചിലർ ഉയർത്തുന്നുണ്ട്. വിൽപ്പന നികുതി കുറച്ചാൽ ആശ്വാസമാകും എന്നിരിക്കെ കേരളം അതിന് തയ്യാറാകാത്തതിന് ന്യായമായ കാരണങ്ങളുണ്ടോ? കേരള നിലപാടിനെതിരെ പ്രത്യക്ഷ സമരത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുമ്പോൾ എൻകൗണ്ടർ ഇന്ന് ഈ വിഷയം പരിശോധിക്കുകയാണ്. എന്റെ അതിഥികൾ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എസ് സതീഷ്, കെപിസിസി വൈസ് പ്രസിഡന്റ് ശ്രീ വി ടി ബൾറാം, ബിജെപി നേതാവ് ശ്രീ ജോർജ് കുര്യൻ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എസ് പി രാജേഷ് എന്നിവർ. ശ്രീ ജോർജ് കുര്യൻ, ആശ്വാസകരമാണ് കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. അതേസമയം തന്നെ അതിന്റെ ചുവട് പിടിച്ച് ബി ജെ പി ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ സംസ്ഥാനം അതിന്റെ വിൽപ്പന നികുതി കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് കേരളം നിലപാടെടുത്തു കഴിഞ്ഞു. അതിന് സംസ്ഥാന ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പറയുന്ന ഒരു ന്യായമുണ്ട്. 2014 മോദി സർക്കാർ വന്ന ശേഷം അപ്പോഴത്തെ പെട്രോളിലെ എക്സൈസ് തീരുവ 9.48 പൈസയായിരുന്നു, ഡീസലിൻ്റെത് 3.56, അതിന്ന് 32 മുകളിൽ നിൽക്കുന്നു. ഇങ്ങനെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില നിലം തൊട്ടപ്പോഴും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കതിൻ്റെ ആനുകൂല്യം കിട്ടാതിരുന്നത് എക്സൈസ് തീരുവ കൂട്ടിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടി മൂലമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും തുക കൂട്ടിയിട്ട് 5 രൂപ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ 10 രൂപ എക്സൈസ് തീരുവ ഡീസലിന് കുറയ്ക്കുന്നത് ഒരു പോക്കറ്റടിക്കാരൻ്റെ ന്യായമായി മാത്രമേ കാണാൻ കഴിയൂ. കയ്യിലുള്ള പൈസയെല്ലാം പോക്കറ്റടിച്ച ശേഷം ഇതാ വണ്ടിക്കൂലിക്ക് ഈ പൈസ ഇരിക്കട്ടെ എന്ന് കൊടുക്കുന്നതായി മാത്രം പരിഗണിച്ചാൽ മതി. സംസ്ഥാനത്തിന് ഏതായാലും ഇതുപോലെ, അതായത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ, നമ്മുടെ വളരെ മോശം സാമ്പത്തിക അവസ്ഥയിൽ, പെൻഷനും ശമ്പളവും അടക്കം ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നത് ഇന്ധന നികുതിയിൽ നിന്നുകൂടിയാണ് എന്നിരിക്കെ സംസ്ഥാനത്തിന് ഏതായാലും ഇതാലോചിക്കാൻ കഴിയില്ല എന്നതാണ് ധനമന്ത്രിയുടെ നിലപാട്. അതിൽ ശരിയുണ്ടോ? അല്ല, കേന്ദ്രം ചെയ്യാനുള്ളത് ചെയ്തു. ഇനി കേന്ദ്രത്തെ ഈ കുറച്ചതിൻ്റെ പേരിലാണ് പോക്കറ്റടിക്കാരൻ എന്ന് പറയുന്നത്, അങ്ങനെ കുറ്റം പറയുന്നതാണല്ലോ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി. പക്ഷേ എനിക്കൊരു സംശയം, ഈ പോക്കറ്റടിക്ക് കേരളം കൂട്ടു നിൽക്കുകയാണ്. 30% വാറ്റ് കൂടുന്നുണ്ടായിരുന്നല്ലോ, ഓരോ രൂപ കൂടുമ്പോഴും 30 പൈസ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പോക്കറ്റടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പല സ്റ്റേറ്റുകളും ചെയ്തതുപോലെ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇത് പറയുന്നത്, നല്ലതായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് വേറൊരു തട്ടിപ്പ്, ഞങ്ങൾ കുറച്ചു എന്നാണ് പറഞ്ഞത്. അതായത് 5 രൂപയുടെ 30%, 5 രൂപ സർക്കാർ കേന്ദ്രം കുറച്ചല്ലോ. അപ്പോൾ 5 രൂപ കുറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് ഇവിടെ വാറ്റ് ഇവിടെ കിട്ടിയല്ലോ, അതിൻ്റെ 30% അദ്ദേഹം ഈ പറയുന്നത്. 10 രൂപയുടെ 30%, അതാണല്ലോ ഇവിടെ ഈ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത്. അത് കേരളം കുറച്ചതല്ല, കേന്ദ്രം കുറച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. 5 രൂപ കുറച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ടി 5 രൂപയിൽ നിന്ന് കിട്ടേണ്ടിയ ടാക്സ് കുറഞ്ഞു. അത് ഞങ്ങൾ കുറച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇത്രമാത്രം വിഡ്ഢികളാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരിന് എന്ത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ ജനങ്ങൾ അത് അനുവദിക്കണമെന്നില്ല. കേന്ദ്രം കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാം. കുറച്ച് പറഞ്ഞിപ്പം രാജീവ് പറഞ്ഞ, അല്ല ബാലഗോപാല് പറഞ്ഞ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ കേട്ടതാണ്. ഞങ്ങള്
ഈ ഇവിടെ ഒരു 1.5 രൂപയും ഒരു 3 രൂപയും ഒക്കെ കുറച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അതിൻ്റെ അകത്തുണ്ട്, ഓയിസിൻ്റെ അകത്തുണ്ട്. അത് അത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴാണ് കേട്ടത്, ഇതിൻ്റെ നമ്മുടെ 24-ന്നാണ് കേട്ടത്. അത് ജനങ്ങളെ കബളിപ്പിക്കലല്ലേ? 5 രൂപ കുറച്ചപ്പോൾ അതിൻ്റെ വാറ്റ് ഇല്ലാതായി, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചതാണ് എന്ന് പറയുന്ന ഇതല്ലേ ഇവരുടെ നയം? എന്തിനും കള്ളം പറയുക, കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക. ഒരു കാര്യം താങ്കൾ കെ എൻ ബാലഗോപാലിൻ്റെതായി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു കൊടുത്തു ജോർജ് കുര്യൻ. അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് 2020 വരെ അല്ലെങ്കിൽ 2021 വരെയുള്ള ഈ 6 വർഷക്കാലം അല്ലെങ്കിൽ 7 വർഷക്കാലത്ത് എക്സൈസ് തീരുവയിൽ ഉണ്ടാക്കിയിട്ടുള്ള വർധനവ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 6 വർഷമായി കേരളം നികുതി കൂട്ടിയിട്ടില്ല. ഇതായിരുന്നു ധനമന്ത്രിയുടെ ഒരു വാദം. കഴിഞ്ഞ ഞാൻ പറയല്ലോ, ഈ നമ്മുടെ കോവിഡിന് മുമ്പ് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ തലത്തിൽ പെട്രോളിൻ്റെ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പെട്ടെന്ന് കുറയുന്ന അവസരത്തിൽ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ അത് പെട്ടെന്ന് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ട് കൂടും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ടാകും, രൂപയുടെ മൂല്യം ഇടിയും. അപ്പോൾ ആ അവസരത്തിൽ ടാക്സ് കൂട്ടുന്നു, അതിനുശേഷം വില കൂടുന്ന അവസരത്തിൽ ടാക്സ് കുറയ്ക്കുക. അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പല പ്രാവശ്യം ചെയ്തതാണ്. പക്ഷേ 2019 കൂട്ടിയതിന് ശേഷം കുറയ്ക്കുന്ന അവസരം വന്നപ്പോൾ കോവിഡ് വന്നു, സാമ്പത്തിക പ്രതിസന്ധി വന്നതുകൊണ്ട് അത് അംഗീകരിക്കുന്നു, പ്രതിസന്ധി വന്നതുകൊണ്ട് കുറച്ചില്ല. ഇപ്പോഴാണ് കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം, നമ്മളത് ശ്വാസം വിടാൻ തുടങ്ങി എന്നുള്ളത് ശരിയാണ്. അങ്ങനെ കുറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് കുറച്ചു. മാത്രമല്ല, എപ്പോഴും നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം മാത്രമാണോ ചെയ്യേണ്ടത്? ഈ കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ സർക്കാരിന് ഒരു ബാധ്യതയില്ലേ? അല്ല, അവിടെ അവിടെ ശ്രീ ജോർജ് കുര്യൻ, അവിടെ ഈ സാമ്പത്തിക വിദഗ്ധർ, അതായത് ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ ഈ പറഞ്ഞ, അതായത് കോവിഡ് കാലത്ത് ഇങ്ങനെ ചില നീക്കങ്ങൾ, നടപടികൾ വേണ്ടി വന്നു. താങ്കൾ പറഞ്ഞ മറ്റേ ഭാഗം ശരി, അതായത് ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോഴും സർക്കാരുകൾ ചെയ്യാറുണ്ട് ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഉയർത്തി ഈ അതിനൊരു ഒരു റിസർവ് ഉണ്ടാക്കുക എന്നുള്ളത് ശരി, ആ വാദം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് പലതരം, അതായത് ഞാൻ പറഞ്ഞത് സാമ്പത്തിക വിദഗ്ധർ ഈ സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം, കോർപ്പറേറ്റുകൾക്ക് പല നികുതി ഇളവുകളിലൂടെ ഏതാണ്ട് 145,000 കോടി രൂപയുടെ വരുമാന നഷ്ടം കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഇത്തരം ഇളവുകൾ അനുവദിക്കുകയും ഇങ്ങനെ ഈ വരുമാന നഷ്ടത്തെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഈ എക്സൈസ് തീരുവ ഉയർത്തി നിർത്തുകയും അതുവഴി ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ദുരിതമനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഈ തലതിരിഞ്ഞ, അതല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുന്ന കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇതാണ് ഒരുപറ്റം സാമ്പത്തിക വിദഗ്ധർ ഈ സർക്കാർ നയത്തിനെതിരെ ഉയർത്തുന്ന ആക്ഷേപം. അതിന് ഞാൻ മറുപടി പറയാം. 2008 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലാണ് ആദ്യമായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് 29,000 കോടി രൂപയുടെ ഈ ടാക്സ് ബെനിഫിറ്റ് കൊടുക്കുന്നത്. അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും കൂടെ കൂടിയാണ്. അത് പ്രേക്ഷകർക്ക് പരിശോധിക്കാവുന്നതാണ്. ആദ്യമായിട്ട് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകുന്നത് 2008 കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന അവസരത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPI ഒക്കെ പിന്തുണയ്ക്കുന്ന അവസരത്തിലാണ് ആ രീതി തുടങ്ങിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്നത് വലിയ കൂടുതലാണോ? 29,000 കോടി രൂപ, അന്ന് കോവിഡ് ഇല്ലായിരുന്നല്ലോ, അന്ന് കോവിഡ് ഇല്ലായിരുന്നു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. മറുപടി പറയട്ടെ, അതേസമയം ഞാൻ താങ്കളോട് ചോദിക്കുന്നത് 2020 ജൂലൈയിലെ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളെ കുറിച്ചാണ്. അതായത് കോർപ്പറേറ്റ് ആദായ നികുതി 30% നിന്ന് 22% കുറച്ചു. പുതിയ മാനുഫാക്ചറിംഗ് കമ്പനികളുടെ ആദായ നികുതി 25 നിന്ന് 15% കുറച്ചു. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് 18.5% നിന്ന് 15% ഇളവ് നൽകി. ഇങ്ങനെ കണക്കുകൾ പറയുന്നത് 145,000 കോടി രൂപയുടെ വരുമാന നഷ്ടം ഇതുവഴി ഉണ്ടായിയെന്ന്. എങ്ങനെ? കോർപ്പറേറ്റുകൾക്ക് നികുതി ഇനത്തിൽ നൽകിയിട്ടുള്ള ഇളവുകളുടെ ഫലമായി നമ്മൾ ഈ സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ. അല്ലല്ല, ഞാൻ പറഞ്ഞത് തുടങ്ങിയത്
2008 ഒരു ആനുകൂല്യം കൊടുക്കാൻ തുടങ്ങിയാൽ അന്ന് ഞങ്ങൾ എതിർത്തതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചാനലിൽ പോയി പറഞ്ഞതാണ്, പാർട്ടി അത് പറഞ്ഞതാണ്. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും നിർത്താൻ സാധ്യമല്ല ലിബറലൈസേഷൻ്റെ കാലഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഗോപികൃഷ്ണ, 3,00,000 കോടി രൂപ ഈ പാക്കേജിൽ തന്നെ ഇവിടുത്തെ MSME ക്കാർക്ക് ഒരു ഈടുമില്ലാതെ കൊടുത്തില്ലേ? അത് പറയുന്നില്ലല്ലോ. എത്രയാ 28,00,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുത്തില്ലേ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്? അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചില മേഖലകളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് ജോലി പോകാതിരിക്കാൻ വേണ്ടി അവിടെയും ചെയ്തിട്ടുണ്ട്. ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല, ഞങ്ങള് BJP ആണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടെയാണ് 2008 ഈ പരിപാടി തുടങ്ങിയത്. എന്നിട്ടാണ് ഞങ്ങളെ കുറ്റം പറയുന്നത്. ശരി, അപ്പൊ അതുകൊണ്ട് കോവിഡിന്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ചൈന ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും കോർപ്പറേറ്റുകൾക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ രണ്ടാം റൗണ്ടിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരാം. ശ്രീ VT ബൽറാം, ഇന്ന് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആവശ്യം സംസ്ഥാന സർക്കാരും ഈ വിൽപ്പന നികുതി വാല്യൂ ആഡഡ് ടാക്സ് VAT കുറയ്ക്കണം എന്നുള്ളതാണ്. അതിലൊരു പ്രതികരണത്തിലേക്ക് താങ്കളെ ക്ഷണിക്കുന്നതിന് മുൻപ് ഞാൻ 2018 കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം താങ്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2018 ഇതുപോലെ കേന്ദ്ര സർക്കാർ ഈ നികുതി ഇനത്തിൽ ഇളവ് വരുത്തിയപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ നീക്കം എന്നുള്ളതായിരുന്നു. അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു. ശ്രീ VT ബൽറാം, 1,000 മുറിവിന് 1.5 ബാൻഡേഡ്, ഇതായിരുന്നു കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാർ അന്ന് ഇളവ് നൽകിയപ്പോൾ ഉണ്ടായിരുന്ന പ്രതികരണം. സമാനമായി ഈ കുറവിനെ, അതായത് എക്സൈസ് ഡ്യൂട്ടിയിൽ പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറച്ച കേന്ദ്ര നടപടിയെ നിങ്ങൾ വിമർശിക്കാൻ തയ്യാറാണോ? അതല്ല നിങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇത് ആശ്വാസകരമാണ്, ഇനി എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ നോക്കട്ടെ എന്നതാണോ? എന്താണ് നിങ്ങളുടെ നിലപാട്? തീർച്ചയായിട്ടും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഇളവ് ഒട്ടും തൃപ്തികരമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. 2018 പ്രതികരണം താങ്കൾ സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തി, അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ വളരെ നാമമാത്രമായിട്ടുള്ള ഒരു കുറവ് മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ ഡീസലിൻ്റെ എക്സൈസ് തീരുവ പല ഘട്ടങ്ങളിലായിട്ട് വർദ്ധിപ്പിച്ചത് 858%, അതായത് 8.5 ഇരട്ടിയാക്കി ഡീസലിൻ്റെ തീരുവ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പെട്രോളിൻ്റെ തീരുവ 260% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഇത്രയും കാലം